ഉണ്ടാക്കാൻ പോണത് ഒരു വെജിറ്റബിൾ സമോസയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, അതായത് മൈദ മാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ്, 2 മീഡിയം പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഒണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ അതിന് വേണ്ട നമ്മുടെ സമൂസയുടെ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മസാലയുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സം ഗരം മസാല, ഹാഫ് എ ടീസ്പൂൺ ഗരം മസാല, ½ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ½ ടീസ്പൂൺ ഗ്രൗണ്ട് ക്യുമിൻ, ½ ടീസ്പൂൺ ടെർമറിക് പൗഡർ, ½ ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, സം ഹോൾ മുഴുവൻ മല്ലി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ഇടാം നമുക്കതിൽ, ഒരു ½ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, സം പെപ്പർ ഫ്ലേക്സ്, ഡ്രൈ പെപ്പർ ഫ്ലേക്സ്. My granddaughter knows me better than me. These are the spices I'm going to be using for the stuffing. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അജ്വൈൻ ഉണ്ടെങ്കിൽ അത് കുറച്ചിടണം, നന്നായിരിക്കും. അതില്ലേ നമുക്ക് ജീരകം, ചെറിയ ജീരകം കുറച്ചിട്ടാലും മതി. ഞാൻ ഇന്ന് അതാണ് ഇട്ട്, എൻ്റെ അടുത്ത് അജ്വൈൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഓയില്, ആദ്യം ഓയിലിട്ട് കുറച്ച് സോൾട്ട്, 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഓയിലിട്ടൊന്ന് കുഴച്ച ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യമേ വെള്ളം എടുത്ത് ഒഴിക്കണ്ട. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വിധം ഇട്ട് വേണം കുഴച്ചെടുക്കാൻ, കാരണം ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഒത്തിരി ഹാർഡായിട്ട് നമുക്ക് ഫ്ലോറ് കുഴച്ചെടുക്കാനും പറ്റില്ല. എന്നാൽ ചപ്പാത്തിയിൽ അത്ര സോഫ്റ്റ് ആവുകയും വേണ്ട, ഹാർഡാവാനും പാടില്ല, അത്ര സോഫ്റ്റും ആവേണ്ട. എന്നാൽ മാത്രമേ നല്ല സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. 2 കപ്പ് മാവെടുത്തു, 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. പക്ഷേ ചിലപ്പോൾ അത്രയും പോലും നമുക്ക് ആവശ്യം വരില്ല, നമുക്ക് കുഴച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര വെള്ളമാണ് വേണ്ടത്. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് റെഡിയായി. ഇനി 1 20 മിനിറ്റ് ഞാനിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോകണം. മീൻ ടൈം ഞാനതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാം. നമുക്ക് അകത്ത് സ്റ്റഫിങ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചു, അതിനകത്ത് നെയ്യാണ് ഉപയോഗിക്കാൻ പോകണം, എണ്ണയല്ല. നെയ്യിട്ടാലാണ് ടേസ്റ്റ് നന്നായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും
light ആയിട്ട് ഒന്ന് ബ്രൗൺ ആക്കാം ginger garlic paste ഇടാം ginger garlic paste ഇതിനെ ഓരോന്നായി നമുക്ക് ആഡ് ചെയ്യാം chili powder coriander powder turmeric powder cumin chili flakes black pepper and garam masala നമുക്ക് വേണമെങ്കിൽ garam masala യൂസ് ചെയ്യാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് അല്പം ആഡ് ചെയ്യാം വേണമെങ്കിൽ നമ്മുടെ മീറ്റ് മസാല വീട്ടിലുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ആക്കാം മസാലകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നമുക്കിടാം എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് ബ്രൗൺ ആക്കി ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഞാൻ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഈ ഗ്രീൻ പീസ് ഒന്ന് കുക്കാവണം നമ്മുടെ പൊട്ടേറ്റോ ഓൾറെഡി കുക്കായതാണ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് വെന്ത് എടുക്കാൻ പറ്റും ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കൊറിയാൻഡർ സോഫ്റ്റ് കൊറിയാൻഡർ ലീ ചെറുതായിട്ടൊന്ന് സോൾട്ട് ഇടാം പിന്നെ നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം വീണ്ടും സ്പൂൺ സമൂസ ഒരു നല്ല സ്നാക്കാണ് കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വളരെ ഇഷ്ടത്തോടുകൂടി അവർ കഴിക്കും വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് സമൂസ ഇവിടെ എല്ലാ കടകളിലും ഇവിടെ ന്യൂജേഴ്സിയിലും അമേരിക്കയിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇത് സെർവ് ചെയ്യാറുണ്ട് ആപ്പറ്റൈസർ അതായത് നമ്മൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ എപ്പോഴും മെനുവിൽ കാണുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് എല്ലാം വളരെ ഇഷ്ടപ്പെടും എൻ്റെ കൊച്ചുമോക്കും വലിയ ഇഷ്ടമാണ് യാരയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്യാം
Kayon Kayondan Yan is the potichet to the chili small chunk pieces a kainath and diarikim, Adano Nubuda tasty. Muruanum of the mashi is as in a paste to Bolak and Avashila. Taste is no come. Alpum salt could add here and yana. നമ്മുടെ കുഴച്ച് വെച്ചിരുന്ന മാവ് റെഡിയായി ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം എൻ്റെ ഫില്ലിംഗ് റെഡി ആയിരിക്കുന്നു ഇനി സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം അത്ര തിന്നാകും വേണ്ട എന്നാല് കട്ടിയാകാനും പാടില്ല നമ്മുടെ ചപ്പാത്തി ഇന്നും കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരിക്കണം നമ്മുടെ ഇതിലെടുത്ത് ഒരു കോൺ പോലെ ആക്കണം ഒരു കോണിൻ്റെ ഷേപ്പിൽ എടുക്കണം സി നല്ലവണ്ണം ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഓയിലിൽ ഓപ്പണായിട്ട് ഓയിലിൽ വരും അതുകൊണ്ട് മേക്ക് ഷുവർ ചെയ്യണം നമ്മളിവിടെ ഒരു 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 കോണിൻ്റെ ഷേപ്പിൽ ഒരു പാക്കറ്റ് ഉണ്ടാക്കി എന്നിട്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഫില്ലിങ് ഇടാം എൻ്റെ സമൂസ അത്ര വലുതല്ല അത് കാരണം സീ ലൈക്ക് ദാറ്റ്
അതിൻ്റെ എൻ്റൊക്കെ നല്ലവണ്ണം ഒന്ന് ഇവിടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഒരു ഒരു ചെറിയൊരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ലൈക്ക് ദാറ്റ്. സി, വൺ സമൂസ ഈസ് റെഡി. I can make another one with this. Make it like a cone. Close it. See, like that. ഈ സൈസാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. കാരണം എൻ്റെ കൊച്ചുമോക്കെ എല്ലാം അവൾക്ക് അവൾ ഒരെന്നോ രണ്ടോ കഴിക്കും. അത് ഈ സൈസാണെങ്കിൽ നല്ലതാണ്. ടു ബിഗ് അവർ പകുതിയെ തിന്നിട്ട് പകുതി അവിടെ ഇട്ടിട്ട് പോകും. അടുത്ത ഫില്ല്. ദെൻ യു ക്ലോസ് ഇറ്റ്. Make sure you close it properly. അല്ലെങ്കിൽ ചൂട് എണ്ണയിൽ ഇടുമ്പോഴേ എല്ലാം പൊട്ടിപ്പോ. Like that. Then you make it a little design with your fork. Two. I'm gonna make one more. അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വൺ ബൈ വൺ ചെറിയ തീയിൽ സ്റ്റാർട്ട് ചെയ്യണം. മീഡിയം ഫയറിൽ ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് is poured together. നമ്മുടെ സമൂസ റെഡിയായി. ഒരു 2-3 മിനിറ്റ്സ് എടുത്തു ഇത് കുക്ക് ചെയ്യാൻ. നൈസ് ആൻഡ് ബ്രൗൺ. സോ ഇറ്റ്സ് നൗ റെഡി ടു സെർവ്. എൻ്റെ സമൂസ റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, വീട്ടിലുണ്ടാക്കണം. നല്ല ടേസ്റ്റി സമൂസയാണ്, വെജിറ്റേറിയൻ സമൂസയാണ്. ഏത് സമയത്തും നമുക്ക് ഗസ്റ്റ് വന്നാലും എല്ലാം ഇതിൻ്റെ മിക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. പെട്ടെന്ന് മാവ് റെഡിയാക്കി നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് ഗസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റും. ഇൻസൈഡിൽ ഞാൻ കാണിച്ച പോലെ സ്റ്റഫിങ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യുകയോ ഫ്രിഡ്ജിനകത്ത് വെക്കുകയോ ചെയ്യാം. ഈസിയാണ്, അത്ര പ്രയാസമൊന്നും ഇല്ല ഇതുണ്ടാക്കാൻ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത മോർ വീഡിയോ ആയിട്ട് കാണാം. ബൈ.